السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. إن شاء الله ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അൽഹംദുലില്ലാ നമ്മൾ നിലകൊള്ളുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസത്തിലാണ്. റജബ് മാസത്തിലെ നാലാമത്തെ ഒരു വെള്ളിയാഴ്ച, വ്യക്തമായി പറഞ്ഞാൽ റജബിലെ അവസാന വെള്ളിയാഴ്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റജബിൽ നമ്മൾ ചെയ്ത എല്ലാ അഅ്മാലുകൾ അത് സ്വീകരിക്കപ്പെടുന്ന വ്യക്തികളിൽ സ്വീകരിക്കപ്പെടുന്ന അഅ്മാലുകളിൽ ഉൾപ്പെടാനും അതുപോലെ തന്നെ ഇൻഷാല്ലാ വരുന്ന ദിവസങ്ങളിൽ വരുന്ന പുണ്യമാക്കപ്പെട്ട മാസങ്ങളിൽ ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും അല്ലാഹു ഈ പാപികളായ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ റജബിലെ അവസാന വെള്ളിയാഴ്ച നമ്മൾ പ്രധാനമായി ചെയ്യേണ്ട മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു അമലിനെ കുറിച്ചാണ് ഇൻഷാല്ലാ പരിചയപ്പെടുത്തുന്നത്. എന്തായാലും എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇൻഷാല്ലാ ഈ നന്മ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ തൗഫീഖ് ലഭിച്ചതുപോലെ തന്നെ മറ്റുള്ളവർക്കും കാണാൻ തൗഫീഖ് ലഭിക്കണം. അതിനൊരു കാരണം, അതിനൊരു സബബ് നിങ്ങളുടെ കരങ്ങളാകണം. അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങൾ അവരിലേക്കും ഷെയർ ചെയ്യുക. അവർക്കും ഈ ഒരു നന്മ അവരുടെ റജബിലെ അവസാന വെള്ളിയാഴ്ച ചെയ്യാൻ നിങ്ങളൊരു സബബാകട്ടെ. ഇൻഷാല്ലാ വിഷയത്തിലേക്ക് വരാം. പ്രിയരെ, നമുക്കറിയാം നമ്മൾ റജബിൽ ചെയ്യേണ്ട ഒരുപാട് അഅ്മാലുകളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. റജബിലെ ആദ്യ രാത്രിയിൽ, റജബിലെ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ചൊല്ലേണ്ട, റജബിലെ എല്ലാ ദിവസവും അസറിന് ശേഷം അതുപോലെ മഗ്രിബിൻ്റെ ഇടയിലും ചൊല്ലേണ്ട, ഇങ്ങനെ പല രീതിയിലുള്ള അധികാരികളെക്കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ റജബിലെ അവസാന ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രധാനമായി ചെയ്യേണ്ട ഒരു അഅ്മല് നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും, മൻ ഖറാ ഫീ ആഖിരി ജുമഅത്തിൻ മിൻ റജബ് വൽ ഖതീബു അലൽ മിംബർ അഹ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖംസൻ വസലാസീന മറ ലാ തൻഖതിഉ ദറാഹിമു മിൻ യദിഹി ദാലികസ് സനാം. മഹത്തുകൾ രേഖപ്പെടുത്തുകയാണ്, ഒരു വ്യക്തി റജബിലെ അവസാന വെള്ളിയാഴ്ച ദിവസം ഖതീബ് മിമ്പറിൽ കയറിയതിന് ശേഷം, ഖതീബ് മിമ്പറിൽ തുടരുന്ന ആ സമയത്ത് ഒരു വ്യക്തി 35 തവണ അഹ്മദുൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ 35 തവണ ചൊല്ലുക. 35 അഹ്മദുൻ റസൂലുള്ളാഹ് അതുപോലെ മുഹമ്മദുൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരു വ്യക്തി 35 തവണ ഈ പറഞ്ഞ പോലെ ഖതീബ് മിമ്പറിലായിരിക്കുന്ന അവസരത്തിൽ ആ സമയത്ത് ഒരു വ്യക്തി ചൊല്ലിയാൽ ഇൻഷാല്ലാ ആ വർഷം, ഈ ചൊല്ലിയ അന്ന് മുതൽ പിറ്റേത് അങ്ങോട്ടുള്ള ആ ഒരു വർഷത്തിൽ ഇൻഷാല്ലാ അവൻ്റെ കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ വരില്ല. അവൻ്റെ കയ്യിൽ പണമില്ലാതെ ബുദ്ധിമുട്ടി ആകെ പാപ്പരായനായി നടക്കേണ്ട ഒരവസ്ഥ ഇൻഷാല്ലാ അവനിക്ക് വരില്ല. തീർച്ച നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്യുക, അപ്പോൾ ഉറപ്പായിട്ടും ഫലങ്ങൾ ലഭിക്കും. നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണല്ലോ, നമ്മുടെ കയ്യിൽ പണമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ആകെ അവരുടെ മുമ്പിൽ യാചിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കേണ്ട ഒരവസ്ഥ. എന്തായാലും അള്ളാഹു നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ രക്ഷ നൽകുകയും അവൻ്റെ പ്രത്യേകമായ റിള കൊണ്ട് അവൻ്റെ ഗീന അതിൻ്റെ വാതിൽ നമുക്ക് തുറന്നു തരികയും അള്ളാഹു ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു വന്നത് ഈ ദിക്റിൻ്റെ മഹത്വമാണ്. ഈ ദിക്ർ ഇൻഷാല്ലാ ഈ പറഞ്ഞ പോലെ റജബിലെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് ജുമാ സമയത്ത് ഖതീബ് മിമ്പറിലായിരിക്കുന്ന ആ സമയം നോക്കിയിട്ട് ഇൻഷാല്ലാ അഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ 35 തവണ ചൊല്ലുക. ഇൻഷാല്ലാ ഈ പറഞ്ഞ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ കരഗതമാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ നന്മ ഇപ്പോൾ തന്നെ മറ്റുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, അവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് നെക്സ്റ്റ് വീഡിയോകളിൽ കാണാം. ഇല ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.